ഹായ് നമസ്കാരം, ഞാൻ രാഗേഷം ജി. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു ഷോർട്ട് വീഡിയോനെ കുറിച്ചാണ്. അതായത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഹനത്തിൻ്റെ ടയർ മാറുന്ന സമയത്ത് നാല് ടയറും ഒന്നിച്ച് മാറുന്നതാണ് നല്ലതെന്ന്. അപ്പം ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര്, ഒരു 100% എടുക്കുകയാണെങ്കിൽ അതിലൊരു 40% ആൾക്കാരും എന്നോട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വാഹനങ്ങളിൽ കൂടുതലും തേയ്മാനം വരുന്ന ഫ്രണ്ടിലത്തെ ടയർ മാത്രമാണ്, ബാക്കിലത്തേനും തേയ്മാനം കുറവാണ്. പിന്നെ എന്തിനാണ് നാല് ടയറും മാറി കാശ് കൂടുതൽ കളയുന്നത് എന്നാണ് പലരും ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു സോളിഡ് ആയിട്ടുള്ളൊരു ആൻസർ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടയറിനും ഒരുപോലെ തേയ്മാനം സംഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എല്ലാ ടയറിനും ഒരുപോലെ തേയ്മാനം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ നാല് ടയറും ഒരുപോലെ തേയ്മാനം വരുത്താൻ സാധിക്കുന്നത്? അപ്പോൾ വരുത്താനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതന്നെ മനഃപൂർവ്വം തേയ്മാനം വരുത്താനാണോ? അല്ല, ചിലർ പറയുന്ന പോലെ രണ്ട് ടയർ അല്ലെങ്കിൽ ഒരു ടയർ മാത്രം തേയ്മാനം വന്നു, ആ ടയർ മാത്രം മാറി, അല്ലെങ്കിൽ രണ്ട് ടയർ മാത്രം ഞാൻ മാറി എന്ന് പറയുന്നതിന് പകരം നാല് ടയറും ഒരുപോലെ തന്നെയാണ് തേയ്മാനം വന്നിരിക്കുന്നത്. അതായത് എൻ്റെ വാഹനം ഒരു 60,000 കിലോമീറ്റർ ഓടി, 60,000 കിലോമീറ്റർ ഓടിയപ്പം നാല് ടയറും ഒരുപോലെ തീർന്നു എന്ന് കേൾക്കുമ്പോഴതിൻ്റെ ഒരു ഡിഫറൻസും, 30,000 കിലോമീറ്റർ ഓടി എൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ മുഴുവൻ പോയി, ബാക്കിലത്തെ ടയർ മാത്രം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസുമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മുടെ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് ടയറിനെല്ലാം ഒരുപോലെ തേയ്മാനം വരണം, വന്നിരിക്കണം. അതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. എനിക്കൊരു കമൻറ്റ് വന്നതുപോലെ, പുതിയ വാഹനം മേടിക്കുന്ന സമയത്ത് നാല് ടയറിനും ഒരുപോലെ ആയിരിക്കും, എന്നാൽ തേയ്മാനം വരുമ്പോൾ ഓരോ ടയറിനും ഇൻഡിവിജ്വലായിട്ട് പല രീതിക്കുള്ള തേയ്മാനമാണ് വരുന്നത്. ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. പക്ഷേ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ടയർ റൊട്ടേഷനാണ്. അപ്പോൾ ടയർ റൊട്ടേഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വാഹനത്തിൽ 5 ടയർ വരുന്നുണ്ട്. 5 ടയർ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെയർ വീലും കൂടെ കൂട്ടിയാണ്. എന്നാൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് അലോയ് വരുന്ന വാഹനങ്ങൾക്കെല്ലാം നമ്മുടെ സ്പെയർ വീല് വരുന്നത് ചെറിയ സൈസായിരിക്കും. അതുകൊണ്ട് സ്പെയർ വീല് നമുക്ക് ഒഴിവാക്കാം, ടോപ്പ് എൻഡിന് ബാക്കിയുള്ളതിന് സ്പെയർ വീലും കൂടെ കൂട്ടാം. നാല് ടയറിൻ്റെ തേയ്മാനം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിലെ തേയ്മാനം എപ്പോഴും കൂടുതലായിരിക്കും, കാരണം എഞ്ചിന് ഫ്രണ്ടിലാണ് വരുന്നത്. നമ്മുടെ വാഹനം രണ്ടുപേരൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്, അങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിലാണ് തേയ്മാനം കൂടുന്നത്, ബാക്കിൽ തേയ്മാനം കുറവാണ്. എന്നാൽ എങ്ങനെ ഈ തേയ്മാനം നമുക്ക് ഒരുപോലെ ആക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ടയർ റൊട്ടേഷൻ കൊണ്ട്. എന്താണ് ടയർ റൊട്ടേഷൻ? ടയർ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ടയറും ബാക്കിലത്തെ ടയറും സ്പെയർ വീലും, ഈ ടയേഴ്സ് എല്ലാം എടുത്ത് നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നതിനെയാണ് ടയർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുന്നത് ഏത് സമയത്താണ്? ടയർ റൊട്ടേഷൻ ശരിക്കും പറഞ്ഞാൽ ഓരോ 5,000 കിലോമീറ്റർ, അതായത് ഓരോ 5,000 കിലോമീറ്റർ കൂടുമ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ കിലോമീറ്റർ ആകാത്തൊരു വാഹനമാണെങ്കിൽ ടയർ റൊട്ടേഷൻ ചെയ്യണോ? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നൊരു സംശയം, 6 മാസം കൂടുമ്പോഴെങ്കിലും, കാരണം ഈ ഓട്ടമില്ലാത്ത വാഹനങ്ങളാണെങ്കിൽ പോലും ഈ ടയറിൽ ലോഡ് നിൽക്കുന്നുണ്ട്. അതായത് വാഹനത്തിൻ്റെ ടയർ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ കുറച്ചെങ്കിലും കിലോമീറ്റർ ഓടുന്നുണ്ടായിരിക്കും, ഈ ടയറിൽ ലോഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ലോഡ് വരുന്ന ടയേഴ്സ് കൂടുതൽ ഹാർഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഓടാത്ത വാഹനങ്ങളിൽ. അന്നേരം ഇതൊന്ന് റൊട്ടേഷൻ ചെയ്യണം. അതായത് ഫ്രണ്ടിലത്തെ ബാക്കിലോട്ടും ബാക്കിലത്തെ ഫ്രണ്ടിലോട്ടും കറക്റ്റുള്ള റൊട്ടേഷൻ രീതി ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഒരു 4-വീൽ റൊട്ടേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്, അതായത് സ്പെയർ വീൽ എടുക്കുന്നില്ല, 4-വീൽ റൊട്ടേഷനാണ് നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ 2 ടയറും ബാക്കിലത്തെ 2 ടയറും, ബാക്കിലത്തെ ടയറ് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ പോവുക, അതായത് ബാക്ക് റൈറ്റ് സൈഡിലെ ടയറ് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ പോവുക, ബാക്ക് ലെഫ്റ്റ് സൈഡിലെ ടയറ് ഫ്രണ്ട് റൈറ്റ് സൈഡിൽ പോവുക, ഫ്രണ്ടിൽ കിടക്കുന്ന നേരെ അതുപോലെ ബാക്കിലോട്ടും, ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4-വീൽ റൊട്ടേഷൻ. അപ്പം ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും തേയ്മാനം ഒരുപോലെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 4-വീൽ റൊട്ടേഷൻ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതേ സ്ഥാനത്ത് ഒരു 5-വീൽ റൊട്ടേഷൻ ആണെങ്കിലും, 5-വീൽ റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലത്തെ റൈറ്റ് സൈഡ് ടയർ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡും, ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് സൈഡിലെ ടയർ ഫ്രണ്ട് റൈറ്റ് സൈഡിലും, ഫ്രണ്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടയർ സ്പെയർ വീലും, സ്പെയർ വീല് പുറകെ റൈറ്റ് സൈഡിലും, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് നേരെ ബാക്കിലോട്ടും, ഇങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ പാറ്റേൺ വരുന്നത്. അതായത് ഒരു 5-വീൽ റൊട്ടേഷൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ റൊട്ടേഷൻ എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓരോ 5,000 കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടയറിൻ്റെയും തേയ്മാനം ഈക്വലായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ല അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ എല്ലാ ടയറിനും ഒരുപോലെ തേയ്മാനം വരും, ഒരു ടയർ അല്ലെങ്കിൽ 2 ടയറിന് മാത്രം വെട്ടി തേയ്മാനം അല്ലെങ്കിൽ തേയ്മാനം കൂടുതൽ വരത്തില്ല. അപ്പം രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിന് വീൽ അലൈൻമെൻറ്റ് ചെയ്യുക. എന്താണ് വീൽ അലൈൻമെൻറ്റ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടയർ സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുന്ന മാത്രമാണ് വീൽ അലൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടയർ സ്ട്രെയിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് നമ്മുടെ വീൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൽ നിന്നുള്ള കണക്ഷൻ, അതായത് സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് ടയറിലോട്ട് വരുന്നൊരു കണക്ഷൻ രണ്ട് സൈഡിലും ഉണ്ട്. ഈ ലെവല് കറക്റ്റ് ആക്കുന്നതിനാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വാഹനം സ്ട്രെയിറ്റ് തന്നെ പോകാനും
രണ്ട് ടയറും, അതായത് ഫ്രണ്ടിലത്തെ രണ്ട് ടയറിലും ഒരെണ്ണം ഈ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റ് വരും, ഒരു സൈഡിലോട്ട് വലിക്കും, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ വന്നാൽ പോലും ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ രണ്ട് ടയർ അതിൽ ഒരെണ്ണം ഒരല്പം ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരല്പം ഞാൻ ഈ പറഞ്ഞ ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കണമെന്നില്ല, ഒരല്പം ചെരിഞ്ഞിരുന്നാൽ ചിലപ്പം വാഹനം നേരെ തന്നെ പോകുമായിരിക്കും. പക്ഷേ ഒരു സൈഡിൽ റോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിടുത്തം ഇതിൻ്റെ ഇന്നർ സൈഡിലുണ്ടാകും. അങ്ങനെയാണ് അകത്തെ ടയർ വെട്ടിത്തയ്യുന്നത്, വാഹനത്തിൻ്റെ ടയറിൻ്റെ അകത്തെ സൈഡ് വെട്ടിത്തയ്യുന്നത്. അങ്ങനെ വെട്ടിത്തയ്യുന്നത് അലൈൻമെൻറ്റിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ്. ഈ സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ റൊട്ടേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടയറിനും ഒരേപോലെ തന്നെ ഒരു സൈഡ് വെട്ടി തേയ്മാനം കാണും. ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ വെട്ടി തേയ്മാനം വളരെ കുറയും. സൈഡ് പുള്ളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, സ്റ്റിയറിങ്ങിന് ടൈറ്റ് ഉണ്ടാകത്തില്ല. കാരണം സ്റ്റിയറിംഗ് ടൈറ്റ് വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സൈഡിലോട്ട് വലിക്കുകയാണെങ്കിൽ നമ്മളൊരു സൈഡിലോട്ട് വലിച്ചു പിടിക്കും, സ്റ്റിയറിംഗ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ എല്ലാം പ്രോബ്ലം വരും. അതുകൊണ്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ടയർ വേറെ കുറയും. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീൽ ബാലൻസിങ്. വീൽ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ വെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന, ഒരു ടയർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ഈ ടയറിൻ്റെ പുറത്ത് ഈ സോൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ സോൾ ഒട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെയ്റ്റിന് വ്യത്യാസം വരും. അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു ചെറിയൊരു കവർ നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്ത് വരുന്ന രണ്ട് പോർഷനിലും ചിലപ്പോൾ കുറച്ച് തിക്നെസ്സിന് വ്യത്യാസം വരും, ആ ഭാഗത്ത് വെയ്റ്റ് കൂടുതൽ വരും. അന്നേരം നമുക്ക് ഈ ഒരു ടയർ നല്ല സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റോ ഉണ്ടാകും. നമ്മളൊരു കയറിങ്ങനെ കല്ല് കെട്ടി കറക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു ഭാഗത്ത് വെയ്റ്റ് കൂടുതലുണ്ടോ ആ ഭാഗത്തോട്ട് തെറിക്കാനുള്ള ചാൻസ്, അതായത് പുറത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു 80 കിലോമീറ്ററിന് മേളിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിങ് ചെറുതായിട്ട് ഇങ്ങനെ അനക്കം ഉണ്ടാവും, അല്ലെങ്കിൽ വാഹനം മൊത്തത്തിൽ ഒരു ചാട്ടക്കൂടൽ സംഭവിക്കും, ഒരു വൈബ്രേഷൻ പോലെ. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക നമ്മുടെ വാഹനത്തിൻ്റെ വീൽ ബാലൻസിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്, വീൽ ബാലൻസിങ് ചെയ്യണം. വേറെ ഒന്നുമില്ല, ഈ വെയ്റ്റിന് നേരെ ഓപ്പോസിറ്റ് അതേപോലെ ഒരു വെയ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കും, നല്ല സ്പീഡിൽ കറങ്ങിയാലും വൈബ്രേഷൻസ് ഉണ്ടാകത്തില്ല. അതിനാണ് വീൽ ബാലൻസിങ് ചെയ്യുന്നത്. വെട്ടിത്തേയ്മാനങ്ങൾ, അതായത് പല ഭാഗത്തായിട്ട്, ഒരു ഭാഗത്തല്ല വേറെയൊക്കെ പോർഷനിലായിട്ട് അല്പമായിട്ട് തേയ്മാനം വരുന്ന ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും വരും. നാലാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് സസ്പെൻഷൻ നമ്മുടെ ടയറൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഷോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ടയർ ഒരു ഗട്ടറിൽ ചാടിക്കഴിഞ്ഞാൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോക്ക് അബ്സോർവർ വരുന്നത്. ഈ ഷോക്ക് അബ്സോർവർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോയിൽ സ്പ്രിങ് വരുന്നുണ്ട്, അതിനകത്തുള്ള ഷോക്ക് വരുന്നുണ്ട്, സ്റ്റെബിലൈസർ ബാറ് വരുന്നുണ്ട്, അതായത് രണ്ട് ഷോക്കിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റെബിലൈസർ ബാറ് വരുന്നുണ്ട്. അപ്പം അപ്പ് ആൻഡ് ഡൗൺസ്, ശരിക്കും പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് എഫക്റ്റും കൊണ്ട് നമ്മുടെ സ്റ്റെബിലൈസർ ബാർ വരുന്ന സമയത്ത് ബാലൻസിങ് കിട്ടും. അതിന് സസ്പെൻഷൻ എൻഡ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ബാർ എൻഡ്, ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക. എപ്പോഴൊന്നും ഉദ്ദേശിക്കുന്ന ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇതെല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് തേയ്മാനം കൂടുതൽ വരത്തില്ല, എല്ലാത്തിനും ഒരുപോലെ തന്നെ തേയ്മാനം വരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരുപോലെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മുടെ ടയർ മാറുമ്പോൾ 4 ടയറും നമുക്ക് ഒന്നിച്ച് മാറാനും സാധിക്കും, തേയ്മാനവും കുറവായിരിക്കും, ടയറിൻ്റെ ലൈഫും കൂടുതൽ കിട്ടും.